സ്വാഗതം ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഫിലിമി ബീച്ച് മലയാളം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു എപ്പിസോഡിന്റെ അല്ലെങ്കിൽ അവരുടെ ഈ ആഴ്ചത്തെ ലക്ഷറി ടാസ്ക് ആയിരുന്നു. അതിനുവേണ്ടി കൊടുത്ത ഒരു ഗെയിം ആയിരുന്നു. കഴിഞ്ഞ തവണത്തെ ലക്ഷറി ടാസ്ക് അറിയാൻ അമ്പേ പരാജയമായിരുന്നു ബിഗ് ബോസിലെ മെമ്പേഴ്സ്. പക്ഷെ ഇത്തവണ എല്ലാവരും വെൽ പ്ലാൻഡ് ആയിട്ട്, പ്രത്യേകിച്ച് ആരെയൊക്കെ കുറച്ചുകൂടെ തന്റെ ആക്റ്റീവായിട്ട് ആ ഒരു ഗെയിമിൽ നിൽക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ലക്ഷറി പോയിന്റ്സ് കിട്ടിയിട്ട് വേണം അവർക്ക് എന്താ പറയാ ജീവിക്കാനുള്ള വക കണ്ടല്ലോ. അവർക്ക് കാര്യം മനസ്സിലായി, ലക്ഷറി ബജറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ പ്രേക്ഷകർ അംഗീകരിക്കും. പെർഫോം ചെയ്തില്ലെങ്കിൽ ജയിലാവും. അത് അവരുടെ വോട്ടിംഗ് ചെയ്യാൻ കാരണമാവും. ആ ഒരു ബോധം ഇപ്പം വന്നു. അതുകൊണ്ടാണ് കഴിവുള്ളവർ നമ്മുടെ പ്രേക്ഷകർ പിന്തുണയ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇതിൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും വളരെ മികച്ച പെർഫോമൻസ് ആയിട്ട് വന്നത്. അത് വിട, അത് വേറൊരു ടോപ്പിക്കാണ്, നമ്മൾ റിവ്യൂവിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടാസ്കിലെ മിന്നിച്ചത് അല്ലെങ്കിൽ കത്തിയത് രണ്ടു പേരാണ് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. അത് നമ്മുടെ രജിത് സാറും അതുപോലെ തന്നെ ജസ്ല മാടശ്ശേരിയുമാണ്. കൊടുത്ത റോള് ഗംഭീരമായിട്ട് ഞെട്ടിച്ചു രജിത് സാറിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗെയിമും ടാസ്കും ഒക്കെ വരുമ്പോൾ രജിത് സാറ് പൊതുവെ ഇങ്ങനെ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്നലത്തെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ട് ഇരുവരും ആ ടാസ്കിന് ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് തന്നെ തോന്നിപ്പോയിരിക്കുന്നതാണോ റിയൽ ആയിട്ട് ചെയ്യുന്നതാണോ ഈ ഒരു ടാസ്കിന്. സമയം കഴിയുമ്പോ പലരും ചോദിക്കുകയും ചെയ്തു ഇത് റിയൽ ആയിട്ട് നിങ്ങൾ ചെയ്തതാണ്. അതുപോലെ നമ്മുടെ പാഷാണ ഷാജൊക്കെ വന്ന് പുള്ളിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കളിച്ചു, നിങ്ങൾ ഇത്ര നേരം ഇതിന് കൊണ്ടുപോയി, നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി, അത് ടാസ്കിന്റെ ഭാഗമായിട്ട് എടുക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അതൊരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ദയാ ജസ്ല തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്നുള്ള ടാസ്കിന്റെ ഇടയ്ക്ക് നടന്നിരുന്നു, അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പേഴ്സണൽ രീതിയിൽ എടുക്കാതിരിക്കുവാണ് നല്ലത്. ടാസ്ക് മുന്നോട്ട് പോകുന്നത് രസകരമാകണമെങ്കിൽ അതൊന്നും പേഴ്സണൽ രീതിയിൽ എടുത്താൽ ആ ഒരു രസം നമുക്ക് കിട്ടില്ല. അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് നടത്തി ഇവർക്ക് രണ്ടുപേർക്ക് നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ പോയിന്റ് നൽകാം. രണ്ടാം സ്ഥാനം ആർക്ക് കൊടുക്കാം? രണ്ടാം സ്ഥാനം എനിക്ക് തോന്നുന്നത് നമ്മുടെ വീണയ്ക്കും രഘുവിനും. കാരണം അവർക്ക് ഒന്നും ചെയ്യാനില്ല, തൊഴിൽ രഹിതരാണ്, അവർക്ക് എന്ത് ചെയ്യാനാണ്. പക്ഷെ അവരിലേക്ക് ക്യാമറ അറ്റൻഷൻ കൊണ്ടുവരണമെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് എടുത്തു പറയുന്നതാണ് വളരെ ഫൺ ആയിട്ട് അതിനെ കൈകാര്യം. പ്രേക്ഷകർ ചിന്തിക്കണം ആർക്ക് എന്താ പെർഫോം ചെയ്തില്ല എന്ന്. ആര് പെർഫോം ചെയ്തില്ല എന്നല്ല, കാരണം ആർക്ക് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. സമയത്തൊക്കെ ആർക്ക് എവിടെ ക്ഷമ കെട്ടി ഇങ്ങനെ നിൽക്കാം, കാരണം അതിനുള്ള അവസരങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരവസരവും ഇല്ലാതെ ചൊറിയും കുത്തി മൂലക്കിരിക്കുന്ന മൂന്ന് പേര്, അവിടുന്ന് എത്ര എത്ര കൗണ്ടറുകളാണ് രഘുവും വീണയും കൂടി ഇട്ടത്. അച്ഛന്റെ ഭാര്യ ഹിമാലയത്തിൽ പോയത്, സോഡ ഒഴിച്ചത്, ഭീകര കൗണ്ടർ. അതുപോലെ തന്നെ നിങ്ങൾ റേഡിയോയിലായിരുന്നോ, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഗംഭീര കൗണ്ടർ ആയിരുന്നു രഘുവിന്റെ പറയാതിരിക്കാൻ വയ്യ. മൂന്ന് പേരിൽ രേഷ്മ അമ്പേ പരാജയായിരുന്നു. അവരിലേക്ക് ക്യാമറ അറ്റൻഷൻ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ രേഷ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാന്ന് പറഞ്ഞ് ബിഗ് ബോസിലേക്ക് പുതിയൊരാളെ എടുക്കാൻ വേണ്ടി പോയപ്പോ ബിഗ് ബോസ് തന്നെ ഇടപെട്ടിട്ട് ആ ഒരു പദ്ധതി അങ്ങ് പൊളിച്ചിട്ട്. കാരണം നന്നായി പെർഫോം ചെയ്യുന്ന രണ്ടാൾ അവിടെ ഇരിക്കുമ്പോൾ ഒന്നും ഉണ്ടാതിരിക്കുന്ന ഒരാൾക്ക് ജോലി കിട്ടുക, അവരെ ടാസ്ക് വിജയിക്കാന്ന് പറയുന്ന അത്ര ഒരു ജസ്റ്റിസ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ കാരണം എനിക്ക് പഠിപ്പുണ്ട്, എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കേണ്ട കാര്യം, ഈഗോ വർക്ക് ചെയ്യാണ്. കിട്ടുന്ന റോളിൽ പൊളിച്ചെടുക്കുക, അത് തന്നെ. ഫുക്രവും എലീനിയും അവിടെ എനിക്ക് തോന്നിയിട്ടില്ല, അവരും പെർഫോം ചെയ്തിട്ടില്ല. മഞ്ജുവിന്റെ കാര്യം പിന്നെ പറയണ്ട, ബാക്കി എങ്ങനെയാവുന്ന ടാസ്ക് കംപ്ലീറ്റ് ആവും നമുക്കറിയാം. എന്തായാലും മോശം. പക്ഷെ നമ്മൾ അവസാനം ഒന്നുകൂടെ എടുത്തു പറയാണ് രജിത്തിന്റെയും ജസ്ലയുടെയും കാര്യം, നല്ല കോമ്പിനേഷൻ ആണ്, നല്ല രണ്ടു പേരെയാണ് ബിഗ് ബോസ് എന്തായാലും ഇതിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് അവർ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് രജിത് സാറ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ജസ്ലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ രജിത് സാറിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. പക്ഷെ വളരെ ഗംഭീരമായിട്ട് ആ ഒരു ടാസ്കിന് ആ ദിവസം ഉടനീളം അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എപ്പിസോഡ് കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങളുടെ കമന്റ് മുഖേന ഇവിടെ രേഖപ്പെടുത്തുക. ആരുടെ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതിന്റെ കാരണം എന്താണ്, നമുക്കൊരു ചർച്ച എന്ന് തുടങ്ങി കളയാം. നാളെ നമ്മൾ പറ്റുവാണെങ്കിൽ ആ ഒരു കമന്റ്സും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.